റസ്മിനും ജാസ്മിനും നേരത്തെ ഞാൻ വീഡിയോ ഇട്ടതുപോലെ തന്നെ ഭീകരമായ കയ്യാങ്കളിയിലേക്ക് പോയി. ഒരു ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയുന്ന രീതിയിൽ തന്നെയായിരുന്നു സംഭവങ്ങളൊക്കെ നടന്നത്. അവസാനം രണ്ടുപേരും മാനസികമായി തകർന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് കൺഫഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിക്കുകയാണ്, പോവുകയാണ്. അവസാനം റസ്മിൻ ജാസ്മിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ്. എന്നിട്ട് എന്ത് പറയുന്ന വെച്ചാൽ എന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്, എനിക്ക് പറ്റിപ്പോയി, എന്റെ കയ്യിൽ നിന്ന് പോയതാണെന്ന് ബിഗ് ബോസിനോട് പറയാണ്. അവിടെ നടന്നത് എന്താണെന്ന് ലൈവിൽ ഒരു പരിധി വരെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. നമ്മുടെ പ്രൈം ഷോയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ 9:30 കാണിക്കുന്ന ഷോയിലേക്ക് വരുന്ന സമയത്ത് വെറുതെ ഒന്ന് തട്ടി ഇങ്ങനെ കളയുന്നത് പോലുള്ള ഒരു സംഭവം മാത്രമായിട്ട്, അത് ചെറിയൊരു കഷ്ണത്തിലേക്ക് മാത്രം ഒതുങ്ങി പോവാണ്. അപ്പൊ ആ സംഭവിച്ചത് എന്താന്നുള്ളത് അവിടെയും പ്രോഗ്രാം കൃത്യമായി എഡിറ്റഡ് ആയിട്ടാണ് കാണിച്ചത്. പക്ഷെ മറ്റുള്ളവരുടെ കാര്യത്തിന് സമയത്ത് ഇങ്ങനൊരു എഡിറ്റും കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ല. പക്ഷെ റസ്മിനും ജാസ്മിനും തമ്മിലുള്ള ഈ വിഷയത്തിന്റെ മുകളിൽ കൃത്യമായ ഒരു എഡിറ്റിംഗ് നടന്നിട്ടുണ്ട്. അതിനകത്ത് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, ഈ വിഷയത്തിൽ ജാസ്മിൻ എന്തെങ്കിലും പരാതിയുണ്ടോ? അപ്പൊ ജാസ്മിൻ പറയുന്നു ഇല്ല. അങ്ങനെ പരാതിയുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ കൃത്യമായിട്ട് അവിടെ എന്തോ ദേഹോപദ്രവം നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് റസ്മിനോട് ചോദിക്കുന്ന സമയത്ത് റസ്മിൻ പറഞ്ഞു എന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്. അപ്പൊ ബിഗ് ബോസ് പറയുകയാണ് ജാസ്മിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും പറയാത്ത സ്ഥിതിക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് വിഷയങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകണം എന്നുള്ള രൂപത്തിൽ ബിഗ് ബോസ് നിർദ്ദേശം കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇന്നേ ദിവസം റസ്മിന് ആ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോകേണ്ടതാണ്. കൃത്യമായിട്ട് എഡിറ്റഡ് ആയി കാണിച്ച ഒരു ഷോയിൽ എന്താണ് അവിടെ നടന്നത് എന്ന് കൃത്യമായിട്ട് കാണിച്ചിട്ടില്ല. ആലോചിച്ച് നോക്കൂ, രണ്ടു പേർക്ക് രണ്ട് നീതി. ഇത് ശരിയാണോ? ഈ വിഷയത്തിൽ എന്താണ് എന്റെ പ്രിയപ്പെട്ടവർക്ക് പറയാനുള്ളതെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.